നമസ്കാരം സ്വതന്ത്ര ഭാരതത്തിൽ നിലനിന്നിരുന്ന വൈജാത്യങ്ങളെ ദേശീയത എന്ന ഒറ്റ നൂലിൽ കോർത്ത് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിലെ ഒരു മൈതാനത്ത് ഡോക്ടർ കേശവബിൾ റാം ഹെട്ടേവാർ എന്ന ദീർഘദർശി രൂപം കൊടുത്ത സംഘടന ഇന്ന് ഭാരതത്തിൻ്റെ മൊക്കിലും മൂലയിലും എത്തുകയും രാജ്യത്തിൻ്റെ ഭരണവും നിരവധി സംസ്ഥാനങ്ങളുടെ ഭരണവും കൈയാളുന്ന ഒരു ശക്തി എന്ന നിലയിലേക്ക് വളർന്നു ആയിരക്കണക്കിന് സംഘപ്രചാരകന്മാരുടെ സമർപ്പിത ജീവിതമാണ് സംഘത്തെ ജനകോടികളുടെ ഹൃദയാവേശമാക്കി മാറ്റിയത് അതിൻ്റെ തുടക്കക്കാരനാണ് ശ്രീ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന ഗുരുജി സംഘരൂപീകരണത്തിന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ജിയിൽ നിന്ന് ഈ മഹത്തായ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ആ പ്രസ്ഥാനത്തെ ഒരു വടവൃക്ഷമാക്കി വളർത്തിയത് ഗുരുജിയുടെ തത്വനിഷ്ഠയും ദൃഢനിശ്ചയവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി മാസം പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള റാം അദ്ദേഹം ജനിച്ചത് മധു എന്ന വിളിപ്പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം സദാശിവ ഗോൾവൽക്കറിൻ്റെ ഒൻപത് മക്കളിൽ നാലാമനായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന സമയം മുതൽക്കേ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യെ പോലുള്ള നേതാക്കളുടെ ആശയങ്ങൾ ഗോൾവൽക്കറെ സ്വാധീനിച്ചിരുന്നു പഠനത്തിന് ശേഷം ഒന്നിരണ്ട് വർഷത്തോളം അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഗുരുജി എന്ന് വിളിച്ചു പോന്നു ആ സമയത്താണ് സംഘത്തിൻ്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹം ആകർഷനാവുന്നത് ഡോക്ടർ ഹെഡ്ഗേവാറിനെ പരിചയപ്പെടുന്നതും അക്കാലത്താണ് സംഘത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഗുരുജിക്ക് വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു പക്ഷേ സംഘസ്ഥാപകനായ ഡോക്ടർജിയുമായുള്ള സമ്പർക്കം സർവവും ത്യജിച്ച് സംഘത്തിന് വേണ്ടി ജീവിക്കാൻ ഗുരുജിയെ പ്രാപ്തനാക്കി മുപ്പത്തിമൂന്ന് വർഷത്തെ കഠിന സബരിയക്കിടയിൽ അദ്ദേഹം അറുപതിലധികം പ്രാവശ്യം ഈ ഭാരതം ചുറ്റി സഞ്ചരിച്ചു ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും ഒരിക്കൽ പോലും ഹോട്ടലുകളിലും മറ്റും താമസിക്കാതിരിക്കുകയും ചെയ്ത അഖില ഭാരത പ്രശസ്തനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുജി മാത്രമായിരിക്കും രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം മാർഗദർശകനായി നിന്നു കശ്മീരിനെ ഭാരതത്തോടൊപ്പം ലയിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം മുൻകൂട്ടി പ്രവചിച്ചു ഇന്ത്യ ചീനി ഭായ് ഭായ് എന്ന അന്നത്തെ ഭരണകൂടം മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അത് അപകടം വരുത്തി വരുത്തിവയ്ക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായി ഭവിച്ചു എന്നത് ചരിത്രം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന കുടക്കീടിൽ നിരവധി മേഖലകളിൽ ദേശീയ സംഘടനകൾ വലിയ ജനമുന്നേറ്റമുണ്ടാക്കിയത് ഗുരുജിയുടെ കാലത്താണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും ബി ജെ പിയുടെ പൂർവരൂപമായ ജനസംഘവും ഹിന്ദു പരിഷത്തും ഭാരതീയ മസ്ദൂർ സംഘവുമെല്ലാം ഗുരുജിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ആരംഭിച്ചതാണ് ഇന്ന് തങ്ങളുടെ മേഖലകളിൽ ഭാരതത്തിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ സംഘടനകൾ തന്നെയാണെന്നത് ഗുരുജിയുടെ ദീർഘദർശനത്തിൻ്റെ തെളിവാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു സംഘടന ആർ എസ് എസ് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിൻ്റെ ജാതിരഹിത നിലപാടുകൾ കൊണ്ടാണ് നാനാ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കൾ സംഘത്തിന് പിന്നിൽ അണിനിരന്നത് അക്കാലത്ത് ഒരാത്ഭുതമായിരുന്നു എന്നാൽ ഡോക്ടർ ജിയുടെ കാലശേഷം ഈ സംഘടന ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്നവർ അനേകമുണ്ടായിരുന്നു പക്ഷേ ഗുരുജി ഭാരതത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് സംഘടനയെ വ്യാപിപ്പിക്കുമ്പോൾ രാഷ്ട്രം സംഘടനയിൽ പൂർണ്ണ പ്രതീക്ഷയർപ്പിച്ചു ഇന്നും ആ ജനവിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന സംഘത്തിൻ്റെ അണയാത്ത മാർഗദ്വീപമായി ഗുരുജി തുടരുന്നു വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്